ഇന്ന് ഓഗസ്റ്റ് 8 വ്യാഴം, കർക്കിടകം 24. പാരീസ് ഒളിമ്പിക്സിലെ തിരിച്ചടിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപനമെന്ന വിനേഷ് ഫോഗട്ടിന്റെ വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമ്മളെ ഈ പ്രഭാതത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്നത്. മുണ്ടക്കയിലും ചുരൽമലയിലും ഇന്നും തെരച്ചിലും നടക്കും, അതടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തലക്കെട്ടിലേക്ക് വരുന്ന മുമ്പ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒളിമ്പിക്സ് തിരിച്ചടിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്നും വിനേഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചു. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, 140 കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജേതാവെന്ന് രാഷ്ട്രപതി തന്നെ പറഞ്ഞതാണ്, പക്ഷേ ആ വാക്കുകൾക്കൊന്നും വിനേഷിൻ്റെ ആ കടുത്ത സങ്കടത്തെ, നിരാശയെ അതിജീവിക്കാൻ കരുത്തു നൽകുന്നില്ല എന്നാണോ? തീർച്ചയായിട്ടും വലിയ സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്, നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ഒളിമ്പിക് വേദിയിൽ നിന്ന് നമുക്ക് ഇന്നലെ ലഭിച്ചത്. കയ്യെത്തും ദൂരെ കൈവള്ളയിൽ നിന്ന് ഒരു മെഡൽ നഷ്ടമുണ്ടായി. ഒരുപക്ഷെ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ദിനമെന്നും അല്ലെങ്കിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ വാർത്ത. ഇപ്പോൾ അതിനേക്കാൾ സങ്കടമുയർത്തുന്ന വാർത്ത വരുന്നു, വിനേഷ് ഫോഗട്ട് റെസ്ലിംഗിനോട് വിട പറഞ്ഞിരിക്കുന്നു. തന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയിരിക്കുന്നു, തന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകാനാവില്ല, റെസ്ലിംഗിനോട് ഗുഡ് ബൈ എന്നുള്ള ഒരു പോസ്റ്റാണ് സമൂഹ മാധ്യമമായ എക്സിൽ വിനേഷ് ഫോഗട്ട് കുറിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ ഇതിനെതിരെ അപ്പീൽ നൽകുന്നു. ഇന്ന് അതിൽ ഒരു ഇടക്കാല വിധി ഉണ്ടാകും എന്ന തരത്തിലൊക്കെ തന്നെ ഒരു വന്നപ്പോൾ ഒരു പക്ഷേ വലിയ പ്രതീക്ഷകൾ, നേരിയ പ്രതീക്ഷകളെങ്കിലും തന്നെ ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു പക്ഷേ ഇനി അതിനകത്ത് പോലും ഒരു കാര്യം ഉണ്ടാവില്ല എന്നുകൂടി ചിന്തിച്ചുകൊണ്ടാവണം ഒരു പക്ഷേ ആശുപത്രി കിടക്കയിൽ നിന്നും കൊണ്ട വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്. ഒരു ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗ്ലിറ്ററിംഗ് ഫേസസുകളിൽ ഒന്ന് തന്നെയാണ് വിനേഷ് ഫോഗട്ട്. ഫോഗട്ട് സിസ്റ്റേഴ്സ് എന്ന പേരിൽ തന്നെ ഇന്ത്യൻ ഗുസ്തി ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ബബിതയ്ക്കും ഗീതയ്ക്കും ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ടിനുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സഹോദരിമാരെക്കാൾ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ ഇന്ത്യക്കായി സമ്മാനിക്കാൻ വിനേഷ് ഫോഗട്ടിന് സാധിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ നിരവധി തവണ സ്വർണം, ഒപ്പം തന്നെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, ലോക ചാമ്പ്യൻഷിപ്പുകളിൽ വെള്ളി മെഡലുകൾ, ഇങ്ങനെ നിരവധി നേട്ടങ്ങൾ ഇന്ത്യക്കായി സമ്മാനിച്ചിട്ടുള്ള താരമാണ്. ഒരുപക്ഷെ ഒളിമ്പിക്സിൽ മാത്രം ഒരു മെഡൽ കിട്ടാത്ത ഒരു സങ്കടമായിരുന്നു. 2016 ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായത്. തൊട്ടു പിന്നാലെ ടോക്കിയോയിലും ഏറ്റവും ഇന്നം ഫോമിലെത്തിയതാണ്. അവിടെയും പക്ഷേ പെരുമയ്ക്കത്ത് ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇത്തവണ ഒരു സാധ്യതകളൊന്നും തന്നെ കൽപ്പിച്ചിരിക്കാത്ത സമയത്താണ് വമ്പന അട്ടിമറികൾ നടത്തി. അതായത് ഗുസ്തി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ജപ്പാന്റെ യുഇ സസാക്കിയെ തോൽപ്പിച്ചുള്ള അട്ടിമറി, അങ്ങനെയൊക്കെ ഒരു ഐതിഹാസിക പ്രകടനം ഇല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തി ഫൈനലിലേക്ക് വരികയും പക്ഷേ ഭാരക്കൂടത്തിന് പേരിൽ ഒരു ടെക്നിക്കൽ റീസണിന്റെ പുറത്ത് പിന്തള്ളപ്പെടുന്നു, കയ്യിലുണ്ടായിരുന്ന മെഡൽ നഷ്ടപ്പെടുന്നു. അത് ഒരു ഒട്ടും തന്നെ എങ്ങനെ അതിൽ നിന്ന് കരകയറും എന്നുള്ള തരത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ വിനേഷിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും തന്നെ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനേഷിന്റെ ഈ പോസ്റ്റിൽ അമ്മയെ ഞാൻ തോറ്റുപോയിരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അത് തന്റെ കുട്ടിക്കാലത്ത് അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മ, ക്യാൻസർ ബാധിതയായ അമ്മയ്ക്ക് വേണ്ടിയ ഗോദയിലേക്ക് വന്നത് തന്നെ അമ്മയുടെ സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടിയായിരുന്നു വിനേഷ് ഗുസ്തി പഠിക്കാനും ഒക്കെ തന്നെ തീരുമാനിച്ചത്. തന്റെ അമ്മാവനായ അച്ഛന്റെ ജ്യേഷ്ഠനായ മഹാവീർ സിംഗിന്റെ ഗോദയിലേക്ക് പോകുന്നു. ഇന്ത്യൻ ഗുസ്തി ചരിത്രത്തിൽ അതികായനായ ഒരു ഫയൽമാനായിരുന്നു മഹാവീർ സിംഗ്. അദ്ദേഹത്തിന്റെ പെൺമക്കളെ മറ്റെല്ലാ എതിർപ്പുകളും മറച്ചുകൊണ്ട് അദ്ദേഹം ഗുസ്തി പഠിപ്പിക്കുന്നു. അതിന്റെ കൂട്ടത്തിലാണ് വിനേഷിനെയും ഗുസ്തി പഠിപ്പിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ച എല്ലാവരും തന്നെ ഏറ്റവും മികച്ച രീതിയിൽ, ബബിതയാവട്ടെ, ഗീതയാവട്ടെ, ഋതുവാവട്ടെ, അതിനൊപ്പം തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ പേരുകളേക്കാൾ മികച്ച നേട്ടങ്ങൾ ഇന്ത്യക്ക് സമ്മാനിക്കാൻ വിനേഷനായിട്ടുണ്ട്. അത്ര കണ്ട നേട്ടങ്ങൾ ഇന്ത്യൻ ഗുസ്തി ചരിത്രത്തിലെ നിരവധി മല്ലന്മാരുടെ പേരെടുക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ
ഏറ്റവും മികച്ചു നിൽക്കുന്ന പേര് തന്നെയാണ് വിനീഷ് ഫോഗട്ടിന്റെ. എന്തായാലും വലിയ നിരാശയുണ്ടാക്കുന്ന വാർത്ത, സങ്കടപ്പെടുത്തുന്ന വാർത്ത. ഒരു ഈ ഏതൊരു കായിക താരത്തിനും ഇങ്ങനെ ഒരു വലിയ ഷോക്കിൽ നിന്ന് കരകയറുക അത്ര കണ്ട് എളുപ്പമല്ല. പ്രത്യേകിച്ച് കരിയറിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ജയിച്ച ഈ ഒളിമ്പിക്സോടുകൂടി തന്നെ വിരമിക്കൽ തീരുമാനമൊക്കെ തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയായിരിക്കും. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു തിരിച്ചടി നിരാശപ്പെടുത്തുന്നത് കൊണ്ട് അതിൽ നിന്ന് കരകയറാനാവില്ല എന്നതുകൊണ്ട് തന്നെയായിരിക്കണം വിനേഷ് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി നിരവധി ലോകവേദികളിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയ, ദേശീയഗാനങ്ങൾ ഉയർത്തിയ ആളാണ് വിനേഷ് ഫോഗട്ട്. ഒരു ഇതിഹാസ താരമാണ്. ആ താരത്തിന് ഇങ്ങനെ ഒരു വിടപറച്ചിൽ നൽകുന്നതിൽ നമുക്കും വലിയ രീതിയിൽ സങ്കടമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ജപ്പാന്റെ യു എസ് എസ് ഒക്കെ പരാജയപ്പെടുത്തിയ ശേഷമാണ് ഇങ്ങനെയൊരു വലിയ ദുര്യോഗം വരുന്നത്. തീർച്ചയായും സ്വർണമെന്ന് തന്നെ പ്രതീക്ഷ വെച്ച് നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ചൊരു മത്സരമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് സാധ്യമാകുന്നില്ല. അപ്പോഴും രാജ്യമൊന്നാകെ വിനേഷിനൊപ്പം നിൽക്കുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണെങ്കിലും ഒപ്പമുണ്ട് എന്ന് നേരിട്ട് ഇന്നലെ പി ടി ഉഷ അവിടെ ആശുപത്രിയിലെത്തി അറിയിക്കുന്നു. ആ ഘട്ടത്തിൽ ആ ചിത്രങ്ങളിലൊക്കെ കടുത്ത നിരാശ അവരുടെ മുഖത്തുണ്ട്. പക്ഷേ അതിജീവിക്കാനാവുന്നില്ല. അല്ലെങ്കിൽ ഈ തീരുമാനത്തിലൊരു പുനർചിന്തനത്തിന് എന്തെങ്കിലും സാധ്യത കാണുമോ? ഒരു സമ്മർദ്ദമൊക്കെ അതിന് ബലം നൽകുമോ ഒരു ഈ തീരുമാനത്തിലൊരു പുനർചിന്തനത്തിന്? സാധ്യത എത്ര കണ്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇനി ഏതാണ് അടുത്ത ഘട്ടത്തിലുള്ള മത്സരങ്ങൾ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇനിയൊരു യോഗ്യതാ മത്സരം കളിച്ച്, ഇനിയൊരു ഒളിമ്പിക്സ് കളിച്ച് എന്നൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ മഹാവീർ സിംഗ് ഇന്നലെ പറഞ്ഞത് താൻ അടുത്ത ഒളിമ്പിക്സിനായി വീണ്ടും വിനേഷിനെ ഒരുക്കും, താൻ സജ്ജനാക്കും. ഈ ഒളിമ്പിക്സ് സ്വപ്നം എന്നുള്ളത്, ഒളിമ്പിക്സിൽ മെഡൽ എന്ന സ്വപ്നം ഇനിയും മാഞ്ഞിട്ടില്ല എന്ന തരത്തിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ തന്നെ യോഗ്യതാ മാർക്കിലേക്ക് എത്തുക, അല്ലെങ്കിൽ യോഗ്യത റൗണ്ട് കടക്കുക എന്ന തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രയാസപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഇത്രയും ഒരു സീനിയോ കരിയറിൽ, അല്ലെങ്കിൽ ഇനിയൊരു കരിയറിന്റെ അവസാന ഘട്ടത്തിൽ ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്ന ബജ്രംഗ് പൂനിയ, ഈ ഗുസ്തിക്കാരുടെ സമരത്തിലൊക്കെ തന്നെ മുൻനിര പോരാളിയായിരുന്ന, വിനീഷിന്റെ അടുത്ത സുഹൃത്തായിരുന്ന ബജ്രംഗ് പൂനിയ ഇപ്പോൾ ഈ പോസ്റ്റിന് ഒരു അനുകൂല കുറിപ്പിട്ടുണ്ട്. നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ എപ്പോഴും ഒരു ചാമ്പ്യൻ ആണ്. യു ആർ നോട്ട് ഓൺലി ദ ഡോക്ടർ ഓഫ് ഇന്ത്യ ബട്ട് ഓൾസോ ദ പ്രൈഡ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഒരു കുറിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്കും പറയാനുള്ളത്. ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്, രാജ്യത്തിന്റെ പുത്രിയാണ്, അതൊരിക്കലും ആയില്ല. നിങ്ങൾ ഏറ്റവും മികച്ച നിമിഷങ്ങൾ, ഇല്ലെങ്കിൽ രാജ്യത്തിന് കൊണ്ടുവന്ന നിരവധി നിരവധി നേട്ടങ്ങൾ, ഒരുപക്ഷെ നേരത്തെ അർജുന അവാർഡ് വാങ്ങിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. ഒരുപക്ഷെ രാഷ്ട്രപതിയിൽ നിന്നൊക്കെ തന്നെ ആ അവാർഡ് സ്വീകരിക്കുന്നത് വീൽചെയറിൽ വന്നായിരുന്നു വിനേഷ് ഫോഗട്ട് ആ അവാർഡ് സ്വീകരിക്കുന്നത്. പരിക്കേറ്റ ഘട്ടത്തിലൊക്കെ തന്നെയാണ്, ഇല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ത്യാഗമൊക്കെ തന്നെ വിനേഷ് ഫോഗട്ട് സഹിച്ചതും ഒക്കെ തന്നെ. വേദന കൊണ്ട് പൊളയുന്ന 2016 റിയോ ഒളിമ്പിക്സിലെ വേദിയിൽ ഒരുപക്ഷെ മെഡൽ കിട്ടുമായിരുന്ന, അല്ലെങ്കിൽ മികച്ച പ്രകടനത്തിൽ, ഇല്ലെങ്കിൽ മികച്ച ഫോമിൽ നിൽക്കെ തോറ്റു പിന്മാറുന്ന ആ വിനേഷിനെ ഒക്കെ കണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ തന്നെ തിരിച്ചു വന്ന കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം, ലോറസ് പുരസ്കാരത്തിനടക്കം നോമിനേറ്റ് ചെയ്യപ്പെട്ട താരം, ഇനിയൊരു തിരിച്ചുവരവും കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതുണ്ടാവുന്നില്ല. തന്റെ കരിയറിന് അവസാനം ഇട്ടിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം, പലകുറി പല പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന, പല പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന, ഒരുപക്ഷെ ഗുസ്തിയിലേക്ക് പെൺകുട്ടികൾക്ക് കടന്നു വരാൻ പോലും പറ്റാത്ത ഒരു ഘട്ടത്തിൽ നിന്ന് പൊരുതിക്കേറി വന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്ന വിനേഷ് ഇനിയും ഈ തീരുമാനം മാറ്റുമെന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയൊരു ഒളിമ്പിക്സിൽ, അല്ലെങ്കിൽ ഇനിയൊരു ടൂർണമെന്റിൽ കൂടി ജേതാവിന്റെ മുഖത്തോടുകൂടി വിനേഷ് പോകുമെന്ന് കരുതാം. പക്ഷെ നിലവിലെ ഘട്ടത്തിൽ എന്തായാലും വിനേഷ് വലിയ സങ്കടത്തോടെ, വലിയ ദുഃഖത്തോടുകൂടി തന്നെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എല്ലാ വാക്കുകളിലുണ്ട് ആ എക്സ്പോസ്റ്റിൽ പറയുന്നത് തന്നെ, റെസ്ലിംഗ് ജയിച്ചു, ഞാൻ തോറ്റു എന്നാണ്. ആ കടുത്ത നിരാശ, ആ സാങ്കേതികത്വം ഉണ്ടാക്കിയ ഒരു വലിയ വേദന ആ വാക്കുകളിലുണ്ടല്ലോ അല്ലേ?
തീർച്ചയായിട്ടും. അതായത് ഒരുപക്ഷെ ഒളിമ്പിക്സിൽ മാത്രമായിരിക്കും ഇങ്ങനെ ചില നൂലാമാലകളും ഇല്ലെങ്കിൽ ചില നിയമക്രമങ്ങളും മാത്രം ഉണ്ടാവുക. ഇന്നലെ അതിന്റെ നിയമാവലി പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഫൈനലിലേക്കൊക്കെ തന്നെ മുന്നേറുകയാണെങ്കിൽ ഈ 2 കിലോഗ്രാമിന്റെ ഒരു റിലാക്സേഷൻ നൽകുന്ന ശീലങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര ഗുസ്തിയുടെ നിയമാവലിയിലൊക്കെ പറയുന്നത്. പക്ഷെ ഒളിമ്പിക്സിൽ അത്തരം നിയമങ്ങൾ ഒന്നും തന്നെ കൂടുതൽ കർക്കശമാണ്. യാതൊരു തരത്തിലുള്ള റിലാക്സേഷൻസ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അങ്ങനെ ആ നിയമത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയെന്ന തീരുമാനം, റൂൾസ് ആർ റൂൾസ് എന്നതാണ് ഇന്നലെ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനൊക്കെ തന്നെ ഈ ഇതിനുശേഷം പ്രതികരണം നടത്തിയത്. അപ്പോൾ ഇനിയൊരു സാധ്യത അല്ലെങ്കിൽ ഇനിയൊരു വഴി തുറക്കുക എന്നുള്ളത് അങ്ങേയറ്റം അസാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ തന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒളിമ്പിക്സ്, ഏതൊരു കായിക താരത്തിന്റെയും വലിയൊരു സ്വപ്നം ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നൊവാക് ജോക്കോവിച്ചിന്റെ മത്സരം നമ്മൾ കണ്ടപ്പോൾ അതാണ് അദ്ദേഹം സ്വർണം നേടിയതിന് ശേഷം 24 ഗ്രാൻഡ് സ്ലാം നേടിയ താരമാണ്, എണ്ണമറ്റ ATP കിരീടങ്ങൾ നേടിയ താരമാണ്. പക്ഷെ ഒരു ഒളിമ്പിക് സ്വർണം നേടിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോൾ ലോകം കീഴടക്കിയ നിരവധി തവണ വർഷങ്ങളോളം ഒന്നാം റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു താരം ഒരു ഒളിമ്പിക് സ്വർണം കിട്ടിയപ്പോൾ എത്ര കണ്ട് സന്തോഷിക്കുന്നു, മതിമറക്കുന്നു, ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഓരോ കായിക താരങ്ങൾക്കും അവരുടെ സ്വർണ്ണ നേട്ടം എന്നുള്ളത് അല്ലെങ്കിൽ ഒളിമ്പിക്സിലെ ഒരു മെഡൽ നേട്ടം എന്നുള്ളത് അതിനുവേണ്ടിയുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ലോക ചാമ്പ്യൻഷിപ്പുകളിലെ പ്രകടനത്തിനേക്കാൾ ഒപ്പം തന്നെ വലുതാണ് 4 വർഷത്തിൽ ഒരിക്കലും വരുന്ന ഈ ഒളിമ്പിക്സിനായുള്ള കാത്തിരിപ്പ്, അവിടെ ഒരു മെഡൽ നേട്ടം. അങ്ങനെ കിട്ടിയ ഒരു മെഡൽ, കയ്യിലുണ്ടായിരുന്ന ഒരു മെഡൽ, സ്വർണമോ വെള്ളിയോ അതിന്റെ നിറം ഏതുമാകട്ടെ, പക്ഷെ അത് കയ്യിലുണ്ടായിരുന്ന ഒരു മെഡൽ നഷ്ടപ്പെട്ടത് അത് ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിനീഷിന് തീരാത്ത ദുഃഖം ഉണ്ടാവുന്നത്. അങ്ങനെ അതിൽ നിന്ന് കരകയറുക ഒട്ടും തന്നെ എളുപ്പമല്ല. ഒരുപക്ഷെ ഇന്നലെ ആശുപത്രി കിടക്കയിൽ നിന്നുള്ളൊരു ഫോട്ടോ വന്നിരുന്നു. PT ഉഷ വിനീഷിനെ സന്ദർശിച്ചപ്പോൾ അതിലൊരു ചെറിയ പുഞ്ചിരിയുമായി ഉണ്ടായിരുന്നു. ആ ചിരിച്ച മുഖത്തോടുകൂടി അതിനേക്കാൾ കരുത്തയായി ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ ഗുസ്തിക്കാരുടെ സമരത്തിലും ഒക്കെ തന്നെ കണ്ണീർ സമയത്തും ഒക്കെ തന്നെ തിരിച്ചു വന്നതുപോലെ വലിയൊരു തിരിച്ചുവരവ് വിനീഷ് ഫോഗട്ട് തിരിച്ചു വരുമെന്നും ഗോദയിൽ ഇറങ്ങുമെന്നും വീണ്ടും വലിയ വലിയ മത്സരങ്ങൾ വിജയിക്കുമെന്നും ഒളിമ്പിക്സിലടക്കം ഇന്ത്യക്ക് ഇപ്പോഴത്തെ പ്രകടനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിജയം കൊണ്ടുവരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതുണ്ടാവുന്നില്ല. ആ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ഏറ്റവും വ്യക്തമാണ് അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റാണ്, ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, താൻ തോറ്റു, തന്റെ സ്വപ്നങ്ങൾ പൊളിഞ്ഞു, എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു, എല്ലാം തകർന്നു തരിപ്പണമായി എന്ന് തന്നെ കുറിച്ചുകൊണ്ടാണ് ഇനിയൊന്നുമില്ല എന്നതുള്ള ഒരു സൂചന തന്നെയാണ് ആ വൈകാരികമായി പോസ്റ്റിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഒരു വിഷമത്തിന്റെ പുറത്ത് മാത്രമിട്ട ഒരു പോസ്റ്റ് ആവട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അല്പസമയമെങ്കിലും കഴിഞ്ഞ മനസ്സൊന്ന് അടങ്ങിയ ശേഷം ഈ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്താൻ വിനീഷിന് സാധിക്കട്ടെ എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, ആശിക്കുന്നത്. തീർച്ചയായിട്ടും ആ തീരുമാനം തിരുത്തപ്പെട്ടെ എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. വിനേഷിനെ സ്നേഹിക്കുന്നുണ്ട്, വിനേഷിന്റെ പോരാട്ടങ്ങൾക്കൊപ്പം നിന്ന് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് ആലോചിക്കാനും കഴിയുള്ളൂ. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. ബൽറാം വിനേഷിന്റെ നാട്ടിലാണുള്ളത്. ബൽറാം, വെല്ലുവിളികളെ ഇടിച്ച് വീഴ്ത്തി മലർത്തിയടിച്ച് വന്നൊരു കരിയറുള്ള ഒരു താരം, അതും പക്ഷേ വിശ്വവേദിയെ സ്വപ്നം കണ്ട ഒരു മെഡൽ നേട്ടം സാധ്യമാകാതെ പോകുമ്പോൾ അതും പോരാടി നേടിയിട്ടും അവസാനം സാങ്കേതികമായ ഒരു കാരണത്താൽ പുറത്തേക്ക് പോകേണ്ടി വരിക അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കടുത്ത വേദനയാണെന്ന് മനസ്സിലാക്കാം. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ ചില ആരോപണങ്ങൾ കൂടി ഉയർന്നതാണ്. വിനേഷിൻ്റെ ഡയറ്റീഷ്യനടക്കമാർ അവരെന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഉയർന്നതാണ്. എന്തായിരിക്കും ഇന്നും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം ഈ വിനേഷിൻ്റെ തീരുമാനം അത് പിൻവലിപ്പിക്കുവാനുള്ള ഒരു ഇടപെടൽ കൂടി നമ്മുടെ കായിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഗൂഗിൾ, തീർച്ചയായും ഈ ഒരു തീരുമാനം വിനേഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കായിക മേഖലയെ, വിനേഷ് ഫൊഗാട്ടിനെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും പിന്തുണച്ചിരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഒരു ഞെട്ടലാണ്. കാരണം അവർ കണ്ടു ശീലിച്ച ഒരു വിനേഷ് ഫൊഗാട്ടിന്റെ പോരാട്ട വീര്യം ഈ ഒരു ഘട്ടത്തിൽ ദൃശ്യമായില്ല എന്ന് തന്നെയാണ്. ഇതൊരിക്കലും തന്നെ ആരും വിനേഷ് ഫൊഗാട്ടിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. ജീവിതത്തോട് തന്നെ പോരാടി മുന്നോട്ട് വന്ന ഒരു കായിക താരമാണ് വിനേഷ് ഫൊഗാട്ട്. നമുക്ക് നേരത്തെ തന്നെ ഈ ഫൊഗാട്ട് സഹോദരിമാരുടെ ജീവിതകഥ വലിയ തോതിൽ തന്നെ രാജ്യമാകുകയും രാജ്യത്തിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഹരിയാനയിലെ ഗ്രാമത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക്
പഠനത്തിനും മറ്റും ഉണ്ടായിരുന്ന പരിമിതികൾ അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വന്ന ഫോഗോട്ട് സഹോദരിമാരിൽ ഒരാളാണ് ഈ വിനേഷ് ഫോഗോട്ട്. അതിന് ആ ഒരു പോരാട്ട വീര്യം തുടർന്ന് അങ്ങോട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ ഡൽഹിയിലുണ്ടായ സമരവേദിയിലുണ്ടായ പോരാട്ട വീര്യവും കണ്ടിരുന്നു. വലിയ തോതിൽ ഇത്രയേറെ ഉന്നതനായ ഒരു വ്യക്തിക്കെതിരെ പലതവണ ആവശ്യപ്പെട്ടിട്ടും നീതി ലഭിക്കാതിരുന്നപ്പോൾ തന്റെ സഹപ്രവർത്തകർക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലും സമരം വിരിക്കുകയും തുടർന്ന് പോലീസിന്റേതുൾപ്പെടെ കനത്ത നടപടികളെ നേരിടുകയും ചെയ്തതാണ്. ആ ഒരു ഘട്ടത്തിൽ കായിക താരം എന്ന നിലയിൽ തന്റെ ഭാവി, അതിനെ ഏത് തരത്തിൽ ഇത് ബാധിക്കും എന്നതടക്കം സംശയിച്ച് മടിച്ചു നിൽക്കാതെ തെരുവിൽ ശക്തമായി തന്നെ സമരമിരുന്ന ഒരു കായിക താരമാണ് വിനേഷ് ഫോഗോട്ട്. ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് കായിക മേഖലയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒളിമ്പിക്സിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് വിനേഷ് ഫോഗോട്ടിന് തന്റെ നേരത്തെ ഉണ്ടായിരുന്ന 53 കാറ്റഗറിയിൽ നിന്നും 3 കിലോ കുറച്ച് ഈ മത്സരിക്കാനുണ്ടായ സാഹചര്യം പോലും ഉണ്ടായത് ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരിശീലനം പോലും പതിവ് രീതിയിലുള്ള കനത്ത പരിശീലനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം നേരിട്ടെത്തിയ ഒരു കായിക താരത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി, അതും ഈ കഴിഞ്ഞ ദിവസം അയോഗ്യയാക്കിയ ശേഷപ്പെട്ട ശേഷമുണ്ടായ ഒരു മൗനമാണ്. അതിനുശേഷം പിന്നീടുണ്ടായ ഈ ഒരു തീരുമാനം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും അവരെ പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനേഷ് ഫോഗോട്ടിന് രാജ്യത്തെ മുഴുവൻ കായിക മേഖല, ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വം, ഇതിനൊപ്പം തന്നെ പ്രതിപക്ഷവും ഏറ്റവും ശക്തമായി ഈ സമരകാലഘട്ടം മുതൽ തന്നെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവനായും തന്നെ വിനേഷ് ഫോഗോട്ടിനൊപ്പം ഉറച്ചു നിന്നതും സമരവേദിയിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ദൗർഭാഗ്യകരമായ സംഭവം, വിനേഷ് അയോഗ്യയാണ് എന്ന സംഭവം ഉണ്ടായ ഘട്ടത്തിലും അത്തരത്തിലൊരു ഞെട്ടൽ രാഷ്ട്രീയ പ്രതിപക്ഷത്ത് നിന്നും ഉണ്ടായതും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിനേഷിനെ സാന്ത്വനിപ്പിക്കാനായി പ്രതിപക്ഷ നിര ഒറ്റക്കെട്ടായി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കായിക മേഖലയ്ക്കപ്പുറം മറ്റ് മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ എല്ലാം തന്നെ വിനേഷിനെ ഈ അയോഗ്യയാകപ്പെട്ടെങ്കിലും രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ താരം ഹൃദയത്തിൽ ഇടം പിടിച്ചു, ഹൃദയത്തിന്റെ മെഡൽ നേടി എന്ന അടക്കമുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. മുഴുവൻ പിന്തുണയും വിനേഷിന് നൽകിയിരുന്നു. തുടർന്ന് അടുത്ത ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കാനുള്ള പ്രചോദനവും നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ആളുകളെല്ലാം തന്നെ രംഗത്തെത്തിയത്. വിനേഷിന്റെ ഗ്രാമത്തെ പോലും ഇത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എന്നുള്ളത്. വിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒളിമ്പിക്സ് വലിയ പ്രതീക്ഷയായിരുന്നു. തനിക്ക് നേരിട്ട, തന്റെ സഹപ്രവർത്തകർ നേരിട്ട പീഡനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ, അതിനെല്ലാം ഒറ്റ മെഡലിലൂടെ കനത്ത മറുപടി നൽകുക എന്ന് തന്നെയാണ് വിനേഷ് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത്. അതൊരു ഒളിമ്പിക്സ് മെഡൽ നേട്ടം മാത്രമായല്ല, അതിനപ്പുറത്തേക്ക് തന്റെ ജീവിതത്തിന് ഈ കായിക മേഖലയിൽ വിനേഷ് അടക്കമുള്ള താരങ്ങൾ, ബജ്രംഗ് പുനിയ അടക്കമുള്ള താരങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് അതിന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുണ്ടായ അവരോടുണ്ടായ പ്രതികരണങ്ങൾക്ക്, ഇതിനെല്ലാം ഒറ്റ മെഡലിലൂടെ കനത്ത മറുപടി നൽകുക എന്നതായിരുന്നു വിനേഷ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ അതിനാണ് ഇത്തരത്തിൽ ഒരു അതീവ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും അയോഗ്യയാക്കപ്പെടുകയും ഉണ്ടായിരിക്കുന്നത്. മെഡൽ പോലും ഇല്ലാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതും സാങ്കേതികമായ 100 ഗ്രാമുകളുടെ മാത്രം വ്യത്യാസത്തിൽ അത് മറികടക്കാനും കനത്ത പരിശ്രമങ്ങൾ വിനേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലും പോരാട്ടം വീര്യം പ്രകടിപ്പിച്ചതാണ്. എങ്കിലും ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഒരു പ്രതികരണമായി മാത്രമാണ് ഇതിനെ കാണുന്നത്. എന്തായാലും വിനേഷിനെ സാന്ത്വനിപ്പിക്കാനും ഈ തീരുമാനം പുനഃപരിശോധിപ്പിക്കാനും കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഗ്രാമത്തിനുമുള്ളത്. ശരി ബൽറാം, ഏതായാലും എല്ലാ വെല്ലുവിളികളെയും, അത് ഗോതയിലും അതിന് പുറത്തുമൊക്കെ വലിയ വെല്ലുവിളികളെ അതിജീവിച്ച, അതിനോട് മല്ലടിച്ച, പോരടിച്ച വിനേഷ് ഫോഗട്ടിന്റെ ഈ തീരുമാനം വിരമിക്കൽ പ്രഖ്യാപനം നടുക്കത്തോടെ അല്ലാതെ കേൾക്കാനാവില്ല. വിനേഷിനെ സ്നേഹിച്ച, വിനേഷിനെ ആരാധിച്ച മനുഷ്യർക്ക്, ഒരുപക്ഷെ 140 കോടി ഇന്ത്യക്കാർക്കും ആ വിടവാങ്ങൽ എന്ന് പറയുന്ന പ്രഖ്യാപനം, അത്
വലിയ വേദനയാണ്. ആ തീരുമാനത്തിൽ ഒരു പുനർചിന്തനം ഉണ്ടാകും, അതിനുള്ള സമ്മർദ്ദം ചെലുത്താനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലൊരു വീണ്ടു വിചാരം അക്കാര്യത്തിലുണ്ടാകുമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.